പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് നിർത്താതെയുള്ള ഫോൺ കോളുകളാണ് ഒഴുകിയെത്തിയത്. വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിംബോക്സ് സമാന്തര എക്സ്ചേഞ്ച് ആണ് ഇതിനെല്ലാം അവസരങ്ങൾ ഒരുക്കിയത്. സിംബോക്സ് സമാന്തര എക്സ്ചേഞ്ച് വഴി കേരളത്തിലേക്ക് വന്ന ഫോൺ വിളികൾ പലതും ചൈന, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് രഹസ്യ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ്. വിദേശത്തു നിന്നും എത്തുന്ന ഫോൺ വിളികൾ ടെലികോം എൻഫോഴ്സ്മെന്റ് റിസോർട്സ് ആൻഡ് മോണിറ്ററിംഗ് സെല്ലിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ലോക്കൽ കോളായി മാറ്റിയാണ് സിംബോക്സ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അതിലേറെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ. ഇത്തരത്തിലുള്ള സകല സാധ്യതകളും ദുരുപയോഗപ്പെടുത്തുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അയൽ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചാൽ ഇവിടെ കോൾ സ്വീകരിക്കുന്നയാളുടെ ഫോണിൽ ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ലോക്കൽ കോളായിട്ടാകും കാണിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം. ഇതൊരു രാജ്യാന്തര നമ്പറിൽ നിന്നുള്ള വിളിയാണെന്ന് ടെലിഫോൺ സർവീസ് നൽകുന്ന കമ്പനികൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നത് മറ്റൊരു കുരുക്ക്. മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗവും കർണാടക പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സെല്ലും കസ്റ്റഡിയിലെടുത്ത മലയാളികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. 2000 മുതൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സമാന്തര എക്സ്ചേഞ്ചുകൾ കണ്ടെത്തി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കുറഞ്ഞ ചിലവിൽ നാട്ടിലെ ബന്ധുക്കളെ വിളിക്കാനാണ് കുടൽ ഫോൺ എന്നറിയപ്പെടുന്ന ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകളെ ഉപയോഗിച്ചിരുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ചിലവിൽ നാട്ടിലേക്ക് വിളിക്കാനുള്ള സംവിധാനങ്ങളും ആപ്പുകളും ലഭ്യമായതോടെ ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള സമാന്തര ഫോൺ വിളികൾ പതുക്കെ പതുക്കെ കുറഞ്ഞു. ഇതിനിടെയായിരുന്നു കർണാടക, ബംഗാൾ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച സിം ബോക്സുകൾ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത്. 1000 സിം കാർഡുകൾ വരെ നിക്ഷേപിക്കാൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിത സിം ബോക്സുകൾ ഇപ്പോൾ കേരളമടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ വിപണികൾ വഴി എത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 2010 മുന്നേ മിനിറ്റിന് 25 രൂപയായിരുന്നു ടെലിഫോൺ ചാർജ്. ഇക്കാലത്ത് മിനിറ്റിന് 10 രൂപയ്ക്ക് നാട്ടിലേക്ക് വിളിക്കാവുന്ന സമാന്തര കുടൽ ഫോണുകളുടെ ഉപയോഗം കേരളത്തിലും ഗൾഫ് നാടുകളിലും വ്യാപകമായി തുടങ്ങിയിരുന്നു. എന്നാൽ ഇത്രയും പൈസ ചെലവാകാത്ത ഇന്റർനെറ്റ് കോളുകളും വീഡിയോ ചാറ്റുകളും പ്രാബല്യത്തിൽ വന്നതോടെ കുടൽ ഫോണുകളുടെ യുഗം അസ്തമിക്കുകയായിരുന്നു. പിന്നീടും ഇവയുടെ ഉപയോഗം തുടർന്നവർ ആശയവിനിമയത്തിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും വിദേശത്തു നിന്നുമുള്ള ഫോൺ വിളികൾ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിയാതിരിക്കാനുമാണ് സിം ബോക്സുകൾ ഉപയോഗിക്കുന്നതെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫോൺ വിളികൾ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിയാതിരിക്കാനുമാണ് സിം ബോക്സുകൾ ഉപയോഗിക്കുന്നതെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുന്നത്. ചൈന, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തുടർച്ചയായി വിളിക്കേണ്ടി വരുന്ന സാഹചര്യം കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. തന്ത്രപ്രധാനമായ രാജ്യാതിർത്തികളുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇത്തരം ഫോൺ വിളികൾ കൂടുതലായി എത്തിയിട്ടുള്ളത്. സംഭാഷണത്തിനിടയിൽ ബംഗാളിലെ പട്ടാള നീക്കങ്ങൾ ചർച്ച ചെയ്ത ചില ഫോൺ വിളികൾ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം നിരീക്ഷിച്ചിരുന്നു. ഇങ്ങനെയായിരുന്നു മലയാളികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന സമാന്തര എക്സ്ചേഞ്ചും 3000-ലധികം സ്ലോട്ടുകളുള്ള സിം ബോക്സുകളും പിടിച്ചെടുത്തത്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ മൊഴി പുറത്തു വരുന്നതോടെ കാര്യങ്ങൾ അതിനിർണായകമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.